ും അപ്പയാളെ മുളം നിങ്ങളുടെ ഭർക്കാന്ന് വിചാരിച്ചുകൊണ്ട് മുള മുളത്തിന് നിങ്ങൾക്ക് കമ്പനിയേൽ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ നല്ലൊരു പുമ്മളങ്ങോട്ട് അരച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഉണ്ടാക്കണീന്ന് ഒന്നും കൂടി വ്യത്യാസമായിക്കാണ്ട് തന്നെയാണ് നമ്മളെ ഈ പുമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒക്കെ തെട്ടി കൊടുക്കുന്ന ഒരു കുട്ടിയാണ് ആ ഒരു കുട്ടിനെ കാണാഞ്ഞിട്ടാണ് ഇന്നയാളെ ഈ തിരഞ്ഞരുന്നത് നോക്കുമ്പോൾ അങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ കുട്ടിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഈ ടേബിൾ ചെറിയ സാധനങ്ങൾ എത്താന്ന് വെച്ചാൽ തന്നെ നമ്മളെ ഇത് സിറ്റൗട്ടിലെ ആ ഒരു എത്താണ് ഇതുണ്ടല്ലോ ചേറ്റിയടിമല വെച്ചുകാണ്ട് കളിച്ചി അതെല്ലൂടി ഒന്നാണ്ട് എടുത്തൊക്കെ എണ്ണീന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുവന്നുകൊണ്ട് നോക്കിയാണെങ്കിൽ ഈ ഒരു ടേബിൾ ഒന്ന് നിറച്ചുവെച്ച് കിണിയാണ് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എടുത്ത് വെക്കും വേണം പിന്നെ ആണെങ്കിൽ ഇയാളെ ഇത് ഇവിടെ ഈ ടേബിൾമാ കണ്ടുകൂടി ഇന്നത്തെ അവിടെ അടുക്കളിയിൽ മുമ്പൾ അരക്കാനും എത്തിന് മനസ്സിലും ഇല്ല ചേട്ടാ ആ ടേബിൾ മത് വൃത്തിയാക്കിയെങ്കിലേ പിന്നെ ഒരു സുഖം ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ കളിച്ചൊക്കെ വരുമ്പോൾ തന്നെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അത്തേക്ക് കയറി വരുമ്പോൾ ഇത് ഇവനും ടേബിൾമാ കാണണ്ട വിചാരിച്ചാൽ അതൊന്നാണ് പെർത്തി വയ്ക്കലും കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടൊക്കെയാണെ ഈ ഉള്ളി തൊലിച്ച വീടിയൊന്നും ഞാൻ അടുത്തിട്ട് ചേട്ടാ ഞാൻ ആ കുട്ടിനെ ഏറ്റിന് പോകുന്നത് ആ കുട്ടീനെ അവിടെ ട്രൈ ഏതാണ് അതിമല്ലാ ക്യാമറയും കുടിക്കാണ്ട് ഉള്ളി അരിയെല്ലാം കണ്ടെടുത്ത് കാട്ടണ്ട വിചാരിച്ചാണ്ടേ അതൊക്കെയാണ് കഴിഞ്ഞീണ് അപ്പം ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇനി നമുക്ക് മുളാണ് വണ്ടിയത് ഇതാണ് മുൾ മാണങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഒരു പത്ത് പൊണ വെള്ളിയാണോ ചീരുള്ളിയാണോ ഇതേമാതിരി ചെറിയൊരു വല്ലുള്ളി മാണേട്ടാ വല്ലുള്ളി ഏറെ തന്നെയാണ് ചെറിയ ഇത് മതി ഇനിയിപ്പോൾ വല്യ ഇതൊക്കെയാണെങ്കിൽ ഒരു മൂന്നാല് കണ്ടാക്കിയിട്ട് ഇന്നൊരു കണ്ടങ്ങോട്ടെടുത്ത് ഇട്ടാ അപ്പോൾ നമ്മൾ ഈ ഒരു പൂമ്മൾക്ക് ചെറിയൊരു കണ്ടം വല്ലുള്ളി അത്യാവശ്യമാണ് അതിൻ്റെ ഒരു സാധുവിക്ക് മണേനും ഇതൊക്കെയാണ് ഈ മുളുത്തറേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഓവർ മുളും വേണ്ട ഇന്നാലോ ഇനി എനിക്ക് ഒരു ചാത് കിട്ടണമെങ്കിൽ അത്യാവശ്യം ഉണക്കലോള് മണേനും അപ്പോൾ ഇത് കുറച്ചൊരു ഒരു ചപ്പി ചുണുങ്ങി അങ്ങനത്തെ മുളാണ് ഇട്ടോ ഇതായി കിട്ടിട്ട് ഒരു കാര്യമില്ല ഒരു എരുവോ മണോ ചൊയോ പൂ ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഞാനൊന്ന് കെകട്ട നല്ലോ കെകി എന്നാക്കണം തന്നെയാണ് എല്ലാം പൂ ഒരു 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 കറുത്തൊരു വിജാതി ഒരു ഒരു പൂപ്പലും ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു വെള്ളുള്ളിമലും ചീരുള്ളിമലൊക്കെ അപ്പോൾ അതൊന്നാണ് കെഗും വേണം അപ്പോൾ മുളും എല്ലാം ഒന്നാണ് കെഗുണ്ട് മുളൊന്ന് കെകി കണ്ട് അങ്ങനെ തുടക്കതൊക്കെ ഒന്ന് കെകി കണ്ട് കാരണം ഇത് നമ്മൾ വറുക്കണേ അപ്പോൾ ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ചണ്ടി ചണ്ടിയൊന്ന് വേണ്ട പാരിട്ടാട്ടെ നമുക്ക് ഈ കൊട്ടിക്ക് വേണ്ട പാരിയിട്ടല്ലേ അപ്പം ഈ വേസ്റ്റും കൊട്ടയാളങ്ങൾ ഈ ഒരു ഈശോ ഒരു രണ്ട് മൂന്നട്ടെങ്കിലും ഇങ്ങോട്ട് മോർണട്ടാ എല്ലാം ഞാൻ അതിൽ അത് ഇതാവുകയെ ഈ ഉള്ളിത്തൊലിയും അതേമാതിരി നമ്മൾ മൃഗൻ്റെ തൊലി അങ്ങനത്തൊക്കെ വേണ്ടായി കിട്ടണമല്ലേ അപ്പം ഞാനൊരു ഈശ്വര് രാവിലെ ഒരു മോറിലുണ്ടാവും പിന്നെ ഉച്ചക്കൊന്നുണ്ടാവും എപ്പോഴാണോ പാത്രം മോർന്ന് അപ്പോഴൊക്കെ കൊട്ടത്താളും മോറിലുണ്ട് ഈ ഒരു വേസ്റ്റൻകൊട്ടി മോറിലുണ്ട് അപ്പം നാളെ ഒരു ദിവസം ഞാൻ ആ വേസ്റ്റിൻകൊട്ടിക്ക് ഇങ്ങനെ എന്ത് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കൂട്ടുകാർ കുറേ ആൾക്കാർ ചോദിച്ചി എത്ത മൈമാൻ്റെ വേസ്റ്റിൻകൊട്ട എന്തോ ഒരു വൃത്തി എത്തിട്ടാച്ചത് മോറിൽ നിന്ന് എത്തിയിട്ട് മോറിലില്ല തന്നെയാളെ സാധാരണ പാത്രം മോറ സീലിട്ടൊന്നും ഇങ്ങോട്ട് ചോദിച്ചതുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ ഓലതൊക്കെ കരുമ്പം കുത്തി കാണ്ടിങ്ങനെ ഒരു ജാതിരി ഒരു വറുപ്പുള്ളൊരു സാധനം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു വേസ്റ്റൻകൊട്ടിയിൽ ഇതേമാതിരി ചെറിയ ഇതിൽ വലുത് പുറച്ച് പുറത്ത് വെക്കാൻ നല്ലത് ഈ ചെറുതൊക്കെ നമ്മൾ ഈ അടുത്തലി തന്നെയാണ് വെച്ചാൽ എപ്പോഴും നമ്മൾ വലുതിൻ്റെ അടുത്തേക്ക് പോകണ്ടെങ്കിൽ ചെറുത്തൊന്ന് മേഞ്ഞിക്കണ അടുത്തലി നല്ലതാണ് കേട്ടാ അപ്പൊ ഞാൻ അപ്പോൾ ഓരോരുത്തർ ചോദിച്ചാണ് എത്താ ഓരത്തൊക്കെ ഒരു കരുമ്പം കുത്തലാണല്ലോ അത് ഞാൻ ആ കരിമ്പൻകുത്തിന് നമ്മളെന്നും മോറഞ്ഞിട്ടാണേ അപ്പം എന്നും മോരെയാ കരിമ്പൻകൂത്ത് ഉണ്ടാവില്ല ചേട്ടാ കൊട്ടത്താളത്തിലും ഉണ്ടാവും ഒരു കരിമ്പൻകൂത്ത് ഒരു ജാതി കുരു കുരു പന്തി ആയിരിക്കുമൊക്കെ അതൊക്കെ നമ്മളൊന്നും മോറിയ ഒരു പ്രശ്നമില്ല അപ്പം അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഇനിയാളെ മുളൊന്ന് വറുത്തുണ്ടതിൻ്റെ അടിയിൽ കൂടി അത് കൊണ്ട് കോരി ഇടുക്കണേ വേ കോരി ഇടുക്കണ്ട ഈ ചൂടായണ്ണിന്ന് എല്ലാം എന്നുണ്ടെങ്കിൽ ഇനിയാളെ മോള് വേണ്ട എത്തണം കരിയും അപ്പം ഇത്ര ഓയിലൊന്നും മാണ്ടിട്ട മോൾ വറക്കാൻ ഇത് കുറച്ചാ കുപ്പിയോണ്ടാണ് പറഞ്ഞപ്പോഴേ ഒന്നങ്ങോട്ട് കയറിപ്പോയി ഒരു രണ്ട് സ്പൂണ് ഇടണ്ടി ഒരു രഞ്ചാറ് സ്പൂണാണ് ചാടിയിരിക്കുന്നത് അത് സാരമില്ല കേട്ടോ അപ്പോൾ ആ മുള വറുത്ത ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് ഞാൻ ഈ ഉള്ളിൻ്റെ രണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നത് അതേമാതിരി ആ വെള്ളിയും ചീരുള്ളിയൊക്കെ തൊലിച്ചീനല്ലോ അതൊന്നും അരിയേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇതേമാതിരി ആണ് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ എത്താന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇത് ഈ വെളിച്ചെണ്ണ ബാക്കി അപ്പോൾ നിങ്ങൾ നിങ്ങളാരും ഇത്ര പാറേണ്ടിട്ടെണ്ണിയാണ് ഞാൻ ഏതായാലും അന്തല്ലാതെ കുപ്പിയോണ്ടാണ് പാറേ അപ്പോൾ എത്താന്ന് വെച്ചാൽ ഇത് കോരിയാൽ നമുക്ക് ഇനി മീനൊക്കെ പൊരിച്ചെണ്ണ നേരത്തെ ഈ ഒരു വെളിച്ചെണ്ണ നിങ്ങൾ മീൻ പൊരിച്ചുവെക്കുന്നത് അതിന് നല്ല ചാതുണ്ടാവും കാരണം ഈ മോള് വറുത്ത വെളിച്ചെണ്ണക്ക ഒരു മോളും ചൊയ വരും അതേമാതിരിന്നെ ഈ ചീരുള്ളിയും പൊള്ള ഉള്ളിയും മല്ലുകളൊക്കെ വറുത്തതല്ല അപ്പൊ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ചൊയല്ലേ വെളിച്ചെണ്ണ അപ്പൊ നിങ്ങള് ബേജാറണ്ട് അഥവാ ഒരു ചുല്ലി ഏറിയാലും അത് അങ്ങോട്ട് മോറിക്കളയാതെ അതിന് മീനൊക്കെ എന്നാണ് പൊരിച്ചു വെക്കേണ്ടിട്ടാ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ള ഇത് ഒരുപാട് അങ്ങോട്ട് ലോങ്ങിട്ട് താണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ ഒന്നും അതിൻ്റെ ചീരുള്ളിന്റെയും വെള്ളുള്ളീന്റെ ഉള്ളിലൊരു കാറൽ ഉണ്ടാവില്ല ആ കാറലും പച്ചച്ച ഒന്നും മാറുന്നതാക്കിയാൽ മതി നമ്മൾ ഈ ഒരു കുമ്മലിനെ ഇങ്ങനൊക്കെയാണ് ഇതിന്റെ കോലം മാന്ഡിതിട്ടാ ഇതൊക്കെ ഇഞ്ചിത് ഞാൻ വേണ്ട പോയിട്ട അപ്പോൾ ഈ ഒരു തുള്ളി വെളിച്ചെണ്ണ ബാക്കി ആയത്യാ വേചാ ആയത്തിട്ട് ഇത്രച്ചിന് വെളിച്ചെണ്ണ നിങ്ങൾ ചോദിച്ചണ്ടാ ഏറിപ്പോയതാണ് ഏറിയ വെളിച്ചെണ്ണം ഒരു ബജറുമാകാതെ മീൻ അങ്ങോട്ട് പൊരിച്ചെടുത്തും ചെയ്താളേണ്ടി ഇതിൻ്റെ ചാത അറിഞ്ഞ് ഇങ്ങനത്തെ ഈ പണിയെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഏറെ പോരും എന്നാൽ പിന്നെ മീൻ പൊരിച്ചപ്പോൾ അതിൻ്റെ ചാത അറിയും അല്ലെങ്കിൽ ഉണ്ണിയാളിങ്ങനെ തണിയും മോള് നല്ലോണം വറുത്തുക്കാണ്ട് ആ ഒരു തുള്ളി വെളിച്ചെണ്ണയിൽ നമ്മൾ കുറച്ച് ഇപ്പവും അതേമാതിരി തന്നെ ആ മോളാണ് മുറിച്ചിടുക വെളിച്ചെണ്ണീ തന്നെ എന്നിട്ട് ആ ഇപ്പ് കുറച്ച് ഇപ്പ് കൂട്ടാണ് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം വണ്ടി ചിച്ചണ്ട് ചോറിച്ച് കൂട്ടി വെക്കാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ അത് നല്ലൊരു രസമാണ് നിങ്ങൾ ചെയ്തു വയ്ക്കില്ല ഒന്ന് ചെയ്തു നോക്കേണ്ടി എന്നാൽ പിന്നെ എനിക്ക് കൂട്ടാൻ ില്ല അപ്പൊ കൊണ്ട് വയ്ക്കാണ് ഇതൊക്കെ ഒന്ന് ചൂടാറുമ്പോത്തേ നമ്മള് വർത്തച്ചില്ല അത് നേരെ കൊണ്ടാണ് മിക്സിന്റെ ജാറിൽ ഇട്ടാ മിക്സിന്റെ ജാർ ചൂടാവും അപ്പൊ ഇത് അതൊന്നും അങ്ങോട്ട് ചൂടാട്ടാ അപ്പോഴത്തേന് നോക്കിയാണെങ്കിൽ നമ്മളൊരു ഇത് നമ്മളെ ചങ്ങാഴ്ചകളൊക്കെ കളിച്ചാൽ വേണ്ടി വിളിച്ചുണ്ടാൻ പോയിക്കുന്നത് അപ്പോൾ തന്നെ ആളെ ഈ സിറ്റൗട്ട് നമ്മളെ മൂപ്പരാക്ക നന്നാക്കി തുടച്ചു പോയതാണ് അതേ മരേനെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു മാസത്തെ റെസ്റ്റ് കഴിച്ചോളൂ അടിച്ചേരി തുടക്കുക അമ്മത്തെ മണിയൊക്കെ നമ്മൾ മൂപ്പരാക്കായിട്ട് ചെയ്തു തരി പിന്നെ അതേ മര്യനെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ചവിട്ടിയൊക്കെ നല്ലോണം നല്ല ഒരച്ച് ചി ചിക്കതാണ് അപ്പോൾ പിന്നെ ആ ഒരു സിറ്റൗട്ടി കണ്ട് കുട്ടികളും കണ്ട് മണ്ടി കയറുമ്പോൾ ആ റോട്ടമൊന്നും പെടുന്നും വരുന്ന ആ പൊടിയൊക്കെ സിറ്റൗട്ടിൽ ആ കാലിന്റെ അടിയാൾ അവിടെ ഉണ്ടാവും അപ്പൊ ഈ തുടച്ചോൽക്കൊരു പൊറുതിയാടല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനേ അത് ചൂടാറുമ്പോത്തിനു കുട്ടികളിങ്ങട്ട് വരുമ്പോത്തിന് ഞാൻ ഈ ഒരു ചവിട്ടിയാളൊക്കെ ഒന്ന് ഒന്നിങ്ങട്ട് വിരിച്ചോട്ടെ എന്നാ പിന്നെത്താറോ ഓലിക്ക് മണ്ടി വരുമ്പോൾ കാലൊന്നേലാണ് തുടച്ചുകൂടി ഇനിയാളെ നോർക്കര വിളിച്ച ഓല് തുറച്ചും ചെയ്തോളൂ എന്നാ പിന്നെ ആ ചവിട്ടടിയാളാണ് കാണും അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ ആരോ ഒന്ന് കമന്റിൽ ചോദിച്ചിനി എത്താൻ മൈമോ സിറ്റൌട്ട് ഒന്നായിട്ട് വിരിച്ചുകൂടിയാ ഈ ഒരു ചവിട്ടീന്ന് ആ ഇനിയാൾ ഈ സിറ്റൗട്ട് ഒന്നായിട്ട് വിരിച്ച സിറ്റൗട്ടിൽ എനിക്കൊരു പൊറുതിയാടാട്ടാ ആ സിറ്റ് സിറ്റൗട്ടിൻ്റെ ആ ഒരു ചൊർക്ക് പോകും ഒന്നായിട്ടാണ് പിരിച്ചുമ്പോളേ ഒരു ഒരു ചേല അപ്പോൾ അതുകൊണ്ടുതന്നെ അത് കണ്ട ഒരു ഇതിന് അനുസരിച്ച് കാണും മീറ്റർ മുറിച്ച് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒന്നായിട്ട് പിരിച്ചു പോലെ പിരിച്ചുപോളി അതല്ല എനിക്കത് തീർപ്പതില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ കണ്ടം കണ്ടാക്കിയത് ഏതൊരു പേ അതേമാതിരി നമ്മൾ സിറ്റൗട്ടിൽ ചേറ്റിയടീൻ്റെ അവിടെ ഒന്നായിട്ട് കരട്ടം പിരിച്ചാൽ ആ സിറ്റൗട്ടിൻ്റെ ആ ഒരു ചൊർക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല ചിലവർക്കും നല്ല ഇഷ്ടമാണ് കാര്യം അവിടെ ഒരു മറവും അതേമാതിരി നമ്മൾ ചേച്ചിയുടെ നരക്കിണീനും വെയിലുള്ളിനൊക്കെ നന്നെന്ന് അറിഞ്ഞിട്ട് യാളെ അതൊരു ജാതി ഒരു ഇറ്റുടിച്ചതിന് എനിക്ക് തോന്നിയിട്ട് എനിക്കൊരു പൊറുതിടാ ഒരുപാട് ആൾക്കാർ ഇവിടെ കരട്ടൻ മാണ്ടേ കരട്ടൻ മാണെന്ന് ഒരു ആഴ്ചയിൽ രണ്ടാളെ വില്ലടിച്ചാണ്ട് ചോദിച്ചാൽ അതൊക്കെ അല്ല ഞാൻ മാണ്ടാന്ന് പറയില്ല കാരണം എനിക്ക് ഒരു ഇടങ്ങേറ ഏതായാലും ഇന്നയാളെ നമ്മൾ ഇത് വിരിച്ചലൊക്കെ കഴിഞ്ഞ് അപ്പോത്തിന് നമ്മൾ അതൊക്കെ നല്ലോണം അങ്ങോട്ട് ചൂടാറും ചെയ്ത് അപ്പം ഇനി ഇതേക്ക് കാര്യമായിട്ട് വേണ്ടി ഇത് ഈ ഒരു ഉമ്മൾ രസം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കണെത്താന്ന് വെച്ചാൽ ഈ പൂമൾക്ക് ഏറ്റവും രസമുള്ള സാധനമാണ് ഇതിന് ഉണക്കലുമുളൊക്കെ ഇതാക്കുമ്പം എത്താണ് പുളിയിട്ട അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ കുരു കളയണം കേട്ടോ പുളീത്തത്തെ പുളീത്തെ കുരു കളയാഞ്ഞാൽ മിക്സിൻ്റെ ജാറിന് ഒരു മാതിരി ഒച്ചപ്പാടൊന്നായാട്ടൊന്നും മാത്രമല്ല ആ പ്ലേഡായിട്ട് കേടലും ചോദിച്ചും പുളീൻ്റെ കുരു ഒറ്റ അരിയില്ല അപ്പോൾ ആദ്യം തന്നെ നല്ലോണം പുളിങ്കുരു നല്ലോണം ഒരു കത്തിയോട് കത്തിയോണിങ്ങനെ എടുത്തുകാണ്ട് ആ പുളി പിന്നെ അവരുണ്ടാക്കിയാണ് ഒന്നങ്ങ വള്ളം പറഞ്ഞിടക്കുകയും ചേച്ചി അപ്പോൾ താറിയ ആ പുളിയൊന്ന് പൊതിരും ചേച്ചു എന്നാൽ പിന്നെ നമ്മൾ ഈ പെളി ഇറക്കുമ്പോൾ നല്ലൊരു മിൻസം കുട്ടും ചേച്ചും ഈ പിന്നെ പുളി ഇട്ട് കൊടുത്ത പുളീൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഒരു ചെറുനാരങ്ങിൻ്റെ വലുപ്പത്തിലോ ഉറ്റിയായാലും നമ്മൾ ചെറുനാരങ്ങിൻ്റെ അത്ര വലുപ്പം അത്രയാണ് ഒരുപാട് പുളി തീക്ക് രസം ഉണ്ടാവില്ല പിന്നെ ആ മുളായിക്കിട്ട് കൊടുക്കണേ എനിക്കിതിൻ്റെ രസം വരുമ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ കുടിനീരറങ്ങുക കാരണം അത്രക്കും രസമാണ് ഈ പുമ്മളങ്ങൾ അരച്ച് കഴിച്ച് നിങ്ങൾക്ക് ചോറുങ്ങൾ മാണ്ടെങ്കിലും ഇങ്ങനെ ചോറ് അച്ചിന് നേരെ ആയില്ലെങ്കിലും രണ്ട് കോരി ചോറുകൾ തിന്നാൽ ഉറപ്പാണ് അപ്പോൾ ഞാൻ ദീക്ക് ഇതൊക്കെ ഇട്ട് കിട്ടാ ഈ നമ്മളാ ഇതാക്കി സാധനങ്ങളൊക്കെ ആയി കണ്ടിട്ടു കൊടുത്തു ഇനി ഇപ്പോൾ അതിൻ്റെ പേര് എണ്ണി എണ്ണി പറഞ്ഞ് നേരം കളയണ്ടല്ലോ പിന്നെ ആവശ്യത്തിനുള്ള ഇപ്പം കൂടി ഇട്ട് കൊടുത്താണ്ട് ഒന്നിങ്ങോട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി തീക്കി നമുക്കൊരു കണ്ട് ചക്കരണ്ട് കൂടി ഇട്ടാട്ടാം അപ്പോഴാണ് ഇതിൻ്റെ രസം കിട്ടുക അതേമാതിരി തന്നെ ചക്കരൻ രണ്ടാം അതേമാതിരി തന്നെ നമ്മൾ എന്താണ് ഇതാക്കി വെച്ചിന് അതുണ്ടല്ലോ മോൾ ബാട്ടിച്ചീനെ അല്ല മോളൊക്കെ വറുത്ത വെച്ചിന് ഞാൻ അതിന് ഒരു സ്പൂണോരം നീക്ക് ഒഴിച്ചു ബാക്കി അവിടെ നോട്ടേട്ടോ ഒന്നായിട്ട് പാരൻറ്റ ഒരു സ്പൂണോളം അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ നീക്ക് വരുമ്പോൾ നല്ലൊരു ചാദാണ് ഇട്ടോ അപ്പോൾ ചക്കര ഇത്ര പോകുന്ന കണ്ടെടുക്കണേനും കൂടിയിട്ട് ചെറിയൊരു കണ്ടം മതി ഇട്ടാ ആ ഒരു മോള് അക്കൊക്കെ ഒരു ഒരു വേറെ രസം കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കണ്ടം ചക്കര നിങ്ങളെ പൊമ്പൾ തോന കണ്ടാക്കണേൽ ചക്കരണം വലുതാക്കി കൂളി പൊമ്പൾ കുറച്ചാണെങ്കിൽ ചക്കരനാണ് ചെറുതാക്കി കൂളി അപ്പോൾ നമ്മൾ കുറച്ച് പൊളെല്ലാം അരച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ചക്കരനാണ് ചെറിയൊരു കണ്ടാണ് കണ്ടിട്ടണേ ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ചക്കരൻ എണ്ണും കൂടിയാണ്ട് ഇട്ടീൻ്റെ ശേഷം പിന്നെ നമുക്ക് ഇതീക്ക് വേണ്ടി എത്താമെന്നു വെച്ചാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങളോട് എത്താണ് ആ വേട്ട വെച്ച വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ആണ് ഇത് വയ്ക്കാൻ ഒരു സ്പൂൺ വരെ ഞാൻ ഈ ആ ചീരുള്ളി മുള്ളിയൊക്കെ വറുത്ത വെച്ചിന് ആ പാത്രത്തിന് കുറച്ചങ്ങോട്ട് ഒഴിച്ചെടുത്തുണ്ട് ഏതായാലും ഈ വെളിച്ചെണ്ണ അയക്കണേ ഈ പാത്രത്തിലേ അപ്പം അയക്കൊരു സ്പൂണോളം ഇങ്ങോട്ട് ആ ചട്ടിയോണ്ടും കണ്ടിട്ട് ചേച്ചി കണ്ട് അയക്കാണ് പാർന്നത് എത്തിക്കുന്നത് എന്നിട്ടൊന്നും മൂടി വെച്ചുകാണ്ട് ഒന്നും കൂടി ഒറ്റ കറക്കലുണ്ട് കറക്കലിങ്ങൾ ഇങ്ങോട്ട് പോയി അപ്പം എത്തങ്ങളോട് പറയാനെന്ന് വെച്ചാൽ നല്ലൊരു മണം വരേണ്ടിട്ട് ഇതിന് ഈ മോള് വറുത്തതും അതേമാതിരി തന്നെ ചീരുള്ളിയും പൊള്ളുള്ളിയും വല്ല ഉള്ളി എല്ലാം കൂടി പിന്നെ എന്ത് ചെയ്യും കരിയേപ്പൻ്റെ ഇട്ടിട്ടില്ല കേട്ടോ ഈ മാരി പൊമ്പൾക്ക് കരിയേപ്പൻ്റെ എല്ലാം രസം ഉണ്ടാവില്ല എന്നാലും അവൾ കച്ചിടും ചക്കരണ്ടട്ടും കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ രസം കൂടെ നോക്കിയാൽ തന്നെയാണുള്ളത് എന്തോരം മട്ടുണ്ട് കാണാൻ എന്നാലും അതിനൊരു മണംങ്ങട്ട് കേട്ടാൽ തന്നെ നമ്മൾ ചോറമ്പി തിന്നുപോകും അത്രക്കും നല്ല രസമാണ് പിന്നെ ഇതിപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ രാവിലെ ഓട്ടാടൊക്കെ ഉണ്ടാക്കി ഇരിക്കുകയാണെങ്കിൽ ഓട്ടാടിക്കും പത്തിരിക്കൊക്കെ നല്ല രസാണ് നിങ്ങൾ ഒരുക്കങ്ങൾ ഉണ്ടാക്കി വയ്ക്കേണ്ടി അപ്പോൾ ഓട്ടാടിക്കുമ്പോൾ ഒത്തിരിക്കുമൊക്കെ കുത്തുമ്പങ്ങൾ കുറച്ച് തേങ്ങ തീ കിട്ടാളുണ്ടേ ടക്കുമ്പോൾ അപ്പം അതിനൊരു പ്രത്യേക സാധാരണ നമ്മൾ ചട്ടനി ഉണ്ടാക്കുക ചാറ് ചാറുണ്ടാക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഒരുക്കങ്ങൾ ഇണ്ടാക്കി വെക്കേണ്ടി പിന്നെ മോളങ്ങൾ എത്താൻ ഇങ്ങനെ പറക്കാൻ ഇട്ടാൽ പിന്നെ നിങ്ങൾ പറക്കാൻ ഇങ്ങക്ക് ആണ് ബേജാറ് ചിലവർക്ക് വെളിച്ചെണ്ണമേത്ത് ശരീരത്തിൽ കാണാൻ വലിയ ബേജാറുണ്ടാവും അങ്ങനത്തെ ചെയ്താളേണ്ടി ആ മോള് ഇപ്പം അടുപ്പിൽ തീജുണ്ടെങ്കിൽ കുറച്ച് അടുപ്പിലാണ് ഇട്ടുകാണ്ട് ഈ നല്ല കത്തണ അടുപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് ആ അടുപ്പ് കെട്ടിയതിൻ്റെ ആവശ്യം എത്ത ചേച്ചിയാണ് എനിക്ക് പൂതിയായിട്ട് നാമെ ചോക്കട്ടെ തന്നെയാളാ എത്താണ് ആ ഒരു എത്താണ് ഇതുണ്ടല്ലോ ഈ എത്ര പറയാ ആ ആ പെണ്ണൂറ് കുറച്ച് കണലേക്ക് ഒന്ന് ഇന്നാക്കിയാണ്ട് ഒരിട്ടു പത്ത് മോളിട്ട് കാണ്ട് വെവേങ്ങട്ട് അളക്കാണ്ട് എടുക്കണം കേട്ടോ മോളാണ് എണ്ണിയാളെ വേഗം എടുക്കാറും അപ്പം ബവേങ്ങ എടുത്താൽ നല്ലൊരു സാധനമാണ് ആ ചുട്ടരച്ച മോള് ചമ്മന്തി അതേമാതിരി തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുപ്പിൽ തിജ് ഇല്ലാത്ത പോലെ തേച്ച് നമ്മൾ പപ്പടകോലുണ്ടല്ലോ ആ പപ്പട കോലുമേൽ ഈ ഇങ്ങനെ കോത്ത് കാണ്ട് എത്താണ് തിജു ഗ്യാസ് ഓൺ ആക്കിയാണ്ട് ഇങ്ങനെ കറക്കി കൊടുക്കുക നമ്മൾ ഇതുണ്ടാവുമല്ലോ അൽഫാമൊക്കെ ഇങ്ങനെ അതേ അതേമാതിരി ഇങ്ങനെ കറക്കി കൊടുത്താൽ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ആ മോള് കരിയില്ല എന്നാലും നല്ല നെരിഞ്ഞ ഒരു ചുട്ട ചായ കിട്ടും ചോദിച്ചിട്ടാണ് അപ്പോൾ ഈ വെളിച്ചണം ഒക്കെ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തീർപ്പം തന്നെ ചെയ്താൽ മതി എളുപ്പമുള്ള പരിപാടി ഞാനീ ചെയ്തതാണ് പിന്നെ നല്ല രസമാണ് ഇങ്ങനെ മറ്റേ ചിലർക്ക് ചെയ്താൽ രസം തന്നെയാണ് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ചെയ്തുകാണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്തോളാം അപ്പം പിന്നെ ഈ ഒരു ചക്കരക്കെ ഇട്ട് കണ്ട് ഇതിരി പമ്പൾ നിങ്ങൾ അരച്ചോലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാണ് അതേമാതിരി തന്നെ തന്നെയാണ് നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അയച്ചു എടുക്കുക പോലും കൂടി ചെയ്തോട്ടെ പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനാവുമല്ലോ അങ്ങനത്തെ ഒരു സബ്സ്ക്രൈബ് ചെയ്താതെ കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ നമ്മളെ വീഡിയോ എത്ര കണ്ടുകൂടി കിണമല്ല സബ്സ്ക്രൈബ് ചെയ്താൽ മറന്നു പോലൊക്കെ അങ്ങനത്തെ ഒന്നുമില്ലെങ്കിൽ ഓലും അങ്ങനെ ചെയ്താലിട്ടാ അപ്പോൾ എത്രക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തതെന്ന് ഞാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തു ഈ കുണമായാലും ദോശ ആയാലും ഇങ്ങക്ക് ചേച്ചി അതിനൊരു കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ചമ്മന്തി നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി വെക്കണം നല്ല എളുപ്പമാണ് പിന്നെ ഇതുണ്ടായാൽ പിന്നെ നിങ്ങൾക്ക് ചോറ്റിൻ്റെ ഒപ്പം വേറൊരു കൂട്ടാനില്ലെങ്കിലും ഒരു കുഴപ്പമില്ല തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് നല്ല മീൻചാറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സൈഡിൽ ഒന്ന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊളുണ്ടാക്കി വെക്കേണ്ടി നിങ്ങൾക്ക് നല്ല ൃപ്തിയോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഞങ്ങൾക്കൊക്കെ തൃപ്തിയെന്ന് ഞാൻ വിചാരിച്ചത് ലൈക്ക് ചെയ്താൽ മാറുന്നതുകൊണ്ടെങ്കിൽ ഇഷ്ടമായി ലൈക്ക് ചെയ്താൽ ഇട്ടാ നമ്മളടുത്ത വീഡിയോ ആയിട്ട് വരെ അലൈക്കും